അപ്പോൾ എല്ലാവർക്കും ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. അതിന് മുമ്പ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ SSC GT എക്സാമിന് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാ, ഗോവ എന്നുള്ള ഉത്തരത്തിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷത്തേക്ക് സംബന്ധിച്ച് നമുക്ക് എളുപ്പത്തിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, കുറച്ച് കടുപ്പമായിട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുമ്പ് കുറേ പേര് ഇന്ന് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതാണ് നമ്മുടെ ഇന്ത്യയിലെ ക്ലാസിക്കലായി സെലക്ട് ചെയ്തിട്ടുള്ള എത്ര ഭാഷ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടിരുന്നത്. എത്ര ഭാഷ ക്ലാസിക്കലായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അത് 6 ഭാഷകളാണ്. ഓപ്ഷൻ ബി 6 ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ നിന്ന് വരുന്ന ഓരോരോ ക്വസ്റ്റ്യനും നമുക്ക് തുടർന്നും വരാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള ജോലി ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട്, ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ അവരിലേക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ എത്താനായി ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈവ് ചാറ്റിൽ നിന്ന് മാറിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ലൈവ് ചാറ്റിലേക്ക് കയറിയാൽ മതി. കാരണം അവരിലേക്കും നോട്ടിഫിക്കേഷൻ പോകാൻ വേണ്ടിയാണ്. എല്ലാവിധ യൂണിഫോം ജോബുകൾക്കും ഡിഫൻസ് ജോബുകൾക്കും PSC UPSC SSC RRB CDS സിവിൽ സർവീസ് എക്സാം എന്നീ നോട്ടിഫിക്കേഷനുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് നിങ്ങളുടെ മൊബൈലുകളിലേക്കും കമ്പ്യൂട്ടറുകളിലേക്കും എത്താനായി ഇപ്പോൾ തന്നെ ലൈഫ് ട്രാക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മഷ്റൂം കൾട്ടിവേഷൻ ഈസ് സക്സസ്ഫുൾ ഇൻ കാശ്മീർ ബിക്കോസ് ഓഫ്, എന്തുകൊണ്ടാണ് മഷ്റൂം, അങ്ങനെ ഒരു കൃഷി അവിടെ, കുമിൽ കൃഷി, എന്തുകൊണ്ടാണ് അവിടെ ഇത്രമാത്രം സക്സസ്ഫുൾ ആയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ കോൾഡ് ക്ലൈമറ്റ് എന്നാണ് വന്നിട്ടുള്ളത്. ബി ആയിട്ട് വന്നിട്ടുള്ളത് പ്രസൻസ് ഓഫ് ദി സ്യൂട്ടബിൾ സോയിൽസ്, അതാണ് ബി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മഷ്റൂം കൾട്ടിവേറ്റഡ് ആസ് ആൻ ഇൻ്റർക്രോപ്പ് ടു സഫ്രോൺ, അങ്ങനെയാണ് സി ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇനി ഡി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അവൈലബിലിറ്റി ഓഫ് മ്യൂൾ ഡോങ് ആൻഡ് പടി സ്ട്രോങ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഫസ്റ്റത്തെ ഇത് നിങ്ങൾക്ക് കിട്ടിയവർ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക, ലൈവ് ചാറ്റിൽ ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കിട്ടിയ ഓപ്ഷൻ കിട്ടിയവർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് കാശ്മീരിൽ ഇത്രമാത്രം ഇതിനെ, നമ്മുടെ മഷ്റൂം കൃഷിക്ക്, കുമിളി കൃഷിക്ക് ഇത്രമാത്രം പ്രാധാന്യം കിട്ടാൻ, ഒരു സക്സസ്ഫുൾ ആയത് എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. എ ഓപ്ഷൻ തന്നിട്ടുള്ളത് കോൾഡ് ക്ലൈമറ്റ്, തണുത്ത കാലാവസ്ഥയായിരുന്നു എ ഓപ്ഷൻ തന്നിട്ടുള്ളത്. ബി ഓപ്ഷനിലായിട്ട് പറഞ്ഞു വരുന്നത് അനുയോജ്യമായ മണ്ണിൻ്റെ സാന്നിധ്യം എന്നാണ് ബി ഓപ്ഷൻ പറഞ്ഞു വെക്കുന്നത്. സി ഓപ്ഷൻ കുങ്കുമത്തിൻ്റെ ഇടവേള കൃഷിയായി ചെയ്യുന്ന കൂൺ കൃഷി, ആ ഒരു രീതിയിലാണ് സി ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഡി ഓപ്ഷനായി തന്നിട്ടുള്ളത് കോവർ കഴുത, നെല്ല്, വൈക്കോല് എന്നിവയുടെ ലഭ്യത എന്നാണ് ഡി ഓപ്ഷനിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇതിലേതാ ഉത്തരമെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് കാശ്മീരിൽ ഇത്രമാത്രം കുമിലി കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നത്, എന്താണ് ഉത്തരം എന്ന് മനസ്സിലായിരുന്നു. മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഉത്തരം ഡി ആണ്, കോവർ കഴുത, നെല്ല്, വൈക്കോൽ എന്നിവയുടെ ലഭ്യതയാണ് ഇത്രമാത്രം അവിടെ സക്സസ്ഫുൾ ഫാമിലി കൃഷി നടത്താൻ സഹായിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഗൾട്ടി എഡ്ജഡ് മാർക്കറ്റ് മീൻസ്, എന്താണ് ഈ ഒരു ഗൾട്ടി എഡ്ജഡ് മാർക്കറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻസായിട്ട് തന്നിട്ടുള്ളത് മാർക്കറ്റ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എ ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻ തന്നിട്ടുള്ളത് ബില്യൺ മാർക്കറ്റ്. പിന്നെ സി ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് മാർക്കറ്റ് ഓഫ് ഗൺസ് ആണ്. പിന്നെ ഡി ഓപ്ഷനായിട്ട് മാർക്കറ്റ് ഓഫ് പ്യുവർ മെറ്റൽസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ എന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തേക്കുക. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഗിൽട്ട് എഡ്ജ് മാർക്കറ്റ് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എ ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് സർക്കാർ സെക്യൂരിറ്റികളുടെ വിപണി, എ ഓപ്ഷൻ വന്നിട്ടുള്ളത്. ബി ഓപ്ഷനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ബുള്ളിയൻ മാർക്കറ്റ് എന്നുള്ള ഒരു രീതിയിലാണ്, ബുള്ളിയൻ മാർക്കറ്റ് എന്നാണ് ബി ഓപ്ഷൻ വന്നിട്ടുള്ളത്. സി ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് തോക്കുകളുടെ വിപണി എന്നാണ്. ഡി ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് പ്യുവർ മെറ്റൽസ്, ശുദ്ധമായ ലോഹങ്ങളുടെ വിപണി എന്നാണ് ഡി ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. ഇതിലേതാണ് ഉത്തരം എന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഗിൽട്ട് എഡ്ജ് മാർക്കറ്റ് ആൻസർ കിട്ടിയോ?
ആണ് ആൻസർ. ആൻസർ ആയിട്ട് വരുന്ന എ ഓപ്ഷൻ ആണ് സർക്കാർ സെക്യൂരിറ്റികളുടെ വിപണിയാണ് കിൽറ്റ് എഡ്ജ് മാർക്കറ്റ്. നോട്ട് ചെയ്ത് വെക്കുക. സോ നമുക്ക് നേരെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഡെവല്യൂഷൻ ഓഫ് കറൻസി ലീഡ് ടു, ക്വസ്റ്റ്യൻ മനസ്സിലായവർ ഇപ്പം തന്നെ ആൻസർ ചെയ്തേക്കണേ. ഓപ്ഷൻ എ, ഫാൾ ഇൻ ഡൊമസ്റ്റിക് പ്രൈസസ്. ഓപ്ഷൻ ബി, നോ ഇമ്പാക്റ്റ് ഓൺ ഡൊമസ്റ്റിക് പ്രൈസസ്. ഓപ്ഷൻ സി, ഇൻക്രീസ് ഇൻ ഡൊമസ്റ്റിക് പ്രൈസസ്. ഓപ്ഷൻ ഡി, ഇറക്റ്റിക് ഫ്ലക്ച്വേഷൻസ് ഇൻ ഡൊമസ്റ്റിക് പ്രൈസസ്. അപ്പോൾ ആൻസർ മനസ്സിലായവർ പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ, കിട്ടിയവർ പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിതിൻ്റെ നേരെ ഇതിൻ്റെ മീനിങ് എന്താ വരുന്നത് ആദ്യം നോക്കാം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കറൻസിയുടെ മൂല്യതകർച്ചയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഏതാണ്, ഏതൊക്കെയാണെന്നല്ല ഏതാണ്, ഈ ഓപ്ഷനിൽ നിന്ന് ഏതാണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ആയിട്ട് തന്നിട്ടുള്ളത് ആഭ്യന്തര വിലയുണ്ടായ ഇടിവ്, ആഭ്യന്തര വിലയിലുണ്ടായ ഇടിവ്, ആ ഒരു രീതിയിലാണ് ഓപ്ഷൻ എ വന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി, ആഭ്യന്തര വിലയിൽ യാതൊരു സ്വാധീനവുമില്ല, ഇതുമായിട്ട് ഒരു ഒരു ഇമ്പാക്റ്റും ഒരു സ്വാധീനവും അതിലില്ല, അതാണ് ബി ആയിട്ട് വന്നിട്ടുള്ളത്. സി ആയിട്ട് വന്നിട്ടുള്ളത് ആഭ്യന്തര വിലയിൽ വർധന, അതാണ് ഇതിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്നാണ് പറയുന്നത്. ഡി ആയിട്ട് വന്നിട്ടുള്ളത് ആഭ്യന്തര വിലയിൽ തെറ്റായ ഏറ്റവും കുറച്ചിലും ഉണ്ടാകുന്നത്, അതാണ് ഡി ആയിട്ട് വന്നിട്ടുള്ളത്. ഏതാണ് ഉത്തരം എന്ന് കിട്ടിയോ? സംഭവം മനസ്സിലായില്ലേ? കറൻസിയുടെ മൂല്യ തകർച്ചയ്ക്ക് കാരണമാകുന്ന എന്താണ് എന്നാണ്, ഘടകം ഏതാണെന്നാണ്. സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ആഭ്യന്തര വിലയിലുണ്ടാകുന്ന വർധനയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ സി ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇൻക്രീസ് ഇൻ ഡൊമസ്റ്റിക് പ്രൈസസ്, അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ധനു ചന്ദ്ര ഈസ് കറൻ്റ്ലി സെലിബ്രേറ്റ് ഇൻ വിച്ച് സ്റ്റേറ്റ്. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആയിട്ട് വന്നിട്ടുള്ളത് ഒഡീഷയാണ്, ഒഡീഷയാണ് ഓപ്ഷൻ എ ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി തെലങ്കാനയാണ്, ഓപ്ഷൻ ബി ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ സി ജാർഖണ്ഡാണ്, ഓപ്ഷൻ സി ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി മധ്യപ്രദേശുമാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ധനു ചന്ദ്ര നിലവിൽ ഏത് സംസ്ഥാനത്തിൻ്റെ ഒരു ആഘോഷ പരിപാടിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ഓരോരോ സംസ്ഥാനത്തിൻ്റെ പേരാണ് വന്നിട്ടുള്ളത്. ഒഡീഷ, തെലങ്കാന, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഇതൊക്കെ ഓരോരോ സംസ്ഥാനമാണ്. ഇതിൽ ഏത് സംസ്ഥാനത്തിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഇത്, അഥവാ ധനു ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെലിബ്രേഷൻ ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? മനസ്സിലായോ? മനസ്സിലായവർ പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ഒഡീഷയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇനി നമുക്ക് നേരെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ന്യൂ പ്ലാറ്റ്ഫോം ലോഞ്ച്ഡ് ബൈ പേടിഎം ഫോർ ഇൻസ്റ്റൻറ്റ് പേ ഔട്ട് ബൈ ബിസിനസ്? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്. ഇതിന് കുറേ ഓപ്ഷൻ തന്നിട്ടുണ്ട്, നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ പേ ടി എം ബിസ്, ബി പേ ടി എം ലിങ്ക്സ്, സി പേ ടി എം ലൈറ്റ് ആൻഡ് ഡി പേ ടി എം കോർപ്പറേറ്റ്. ഇങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് ശരി ഉത്തരം ഏതാണെന്ന് പെട്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായാൽ വളരെയധികം എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ബിസിനസ്സുകൾ തൽക്ഷണം പണമിടപാടുകൾ നടത്താൻ വേണ്ടി പേ ടി എം പുതിയതായിട്ട് രൂപീകരിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്, അതാണ് ചോദ്യത്തിലൂടെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് കുറേയധികം ഓപ്ഷൻസ് കണ്ടില്ലേ? പേ ടി എം ബിസ്, പേ ടി എം ലിങ്ക്സ്, പേ ടി എം ലൈറ്റ്, പേ ടി എം കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് ധാരാളം ഇത് തന്നിട്ടില്ലേ ഓപ്ഷൻസ് തന്നിട്ടില്ലേ? ഇതിൽ നിന്ന് അത് ശരി ഉത്തരം എന്ന് മനസ്സിലായോ? വളരെ എളുപ്പമാണ്, മനസ്സിലായ കുറേ അവർ കമൻറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരമെന്ന് വെച്ചാൽ പേ ടി എം ലിങ്ക്സ് ആണ്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയി കാണുമെന്ന് തോന്നുന്നു. മാക്സിമം നിങ്ങൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക, ഷോർട്ട് നോട്ടായിട്ട് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്, ചില ക്വസ്റ്റ്യൻസ് അതിൻ്റെ മുമ്പിലുള്ള വർഷങ്ങളിലും ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ.